തരിശുഭൂമിയിൽ പൊന്ന് വിളയിച്ച് കണിമംഗലം പാടശേഖരത്തിലെ കർഷകർ നാൽപ്പത്തിയെട്ട് വർഷമായി തരിശു കിടന്ന ഭൂമിയിലാണ് നെൽകൃഷി ഇറക്കിയത് തരിശുഭൂമിയിൽ ഇപ്പോൾ പച്ചയും മഞ്ഞയും ഇടകലർന്ന നെൽക്കതിരുകളിൽ പൊന്നു വിളഞ്ഞ് നിൽക്കുകയാണ് കണിമംഗലം പാടശേഖരത്തിലെ നാൽപ്പത്തിയെട്ട് വർഷം തരിശായി കിടന്ന അമ്പത് ഏക്കറോളം സ്ഥലത്താണ് നെൽകൃഷി ഇറക്കി നൂറ് മേനി വിജയം കൊയ്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് വർഷത്തിൽ നമ്മൾ പരമാവധി കൃഷിഭൂമി പണിയാനുള്ള സാഹചര്യങ്ങൾ കൊടുത്തു പരമാവധി കൃഷി ഇറക്കും ചെയ്തു അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ കൊയ്തെടുക്കാനുള്ള തീരുമാനങ്ങളുമായി ഈ അഡ്വോക് സമിതി സബ് കമ്മിറ്റി മുന്നോട്ട് പോകുന്നു നാല്പത്തെട്ട് വർഷം തരിശായി കിടക്കുന്ന ഭൂമിയാണ് ഇപ്രാവശ്യം നമ്മളൊരു നാൽപ്പത്തി ചിലറ അമ്പത് ഏക്കറോളം കൃഷി പണിതട്ട് പണിയിപ്പിച്ചു അരിമ്പൂർ സ്വദേശി ആന്റണി പാണയങ്ങാടിന്റെ നേതൃത്വത്തിലാണ് പോൾ ആട്ടോകാരൻ പടവ് മങ്കിടിയാൻ ഡോക്ടർ പടവ് എന്നിവിടങ്ങളിൽ കൃഷിയിറക്കിയത് നെൽകൃഷിയുടെ കൊയ്ത്ത് ആരംഭിച്ചു കഴിഞ്ഞു അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം വേറെ വൈകി കൃഷി ചെയ്തു ചെയ്തിരുന്ന കണിമലം പാടശേരത്തിലെ ഇത്തവണ മഴയ്ക്ക് മുമ്പ് പൂർണ്ണമായും വിളവെടുപ്പ് തീർക്കാനുള്ള ഒരു ശ്രമത്തിലാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സമ്മർദ്ദങ്ങൾക്കുമൊടുവിലാണ് ഇത് വിളവെടുപ്പ് പൂർത്തിയാക്കാൻ ആയിട്ടുള്ളത് നമുക്ക് കൊയ്ത്ത് മെഷീൻ്റെ അപര്യാപ്തം മൂലം കുറേ സ്ഥലങ്ങളിൽ അന്വേഷിച്ചതിന് ശേഷമാണ് ഇപ്പോൾ നിലവിൽ ആറ് കൊയ്ത്ത് മെഷീൻ ഇറക്കി ആരംഭിച്ചിരിക്കുന്നു കണിമംഗലം പാടശേഖരത്തിൽ കണിമംഗലം പാടശേഖരം അഡ്ഹോക്ക് സമിതി സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൃഷി നടത്തുന്നതും കർഷകർക്ക് വേണ്ട സഹായങ്ങൾ ഒരുക്കി നൽകുന്നതും അറുന്നൂറ് ഏക്കറോളമുള്ള പാടശേഖരത്തിൽ അഞ്ഞൂറ് ഏക്കറിലധികം ഭൂമിയിലും ഇപ്പോൾ കൃഷി നടത്തുന്നുണ്ട് ബാക്കി തരിച്ചു കിടക്കുന്ന നൂറോളം ഏക്കർ വരുന്ന പാടത്തും നെൽകൃഷി ഇറക്കാനുള്ള ഒരുക്കത്തിലാണ് കണിമംഗലം പാടശേഖര സമിതി ലോക്ക്ഡൌൺ കാലമായതിനാൽ തന്നെ ധാരാളം സമയം നമ്മൾക്കിടയിലുണ്ട് ഇതുപോലെ ഭൂമിയിൽ നെൽകൃഷിയും മറ്റ് കൃഷിയും വ്യാപിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും അതിന് പ്രചോദനമാകട്ടെ ഈ ലോക്ക്ഡൗൺ കാലം ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം ശ്രീകേഷ് വെള്ളാൻകിര ടി സി വിനുസ്